നമസ്കാരം. സുധീര ഗാന്ധിയുടെ ഏകാന്ത യാത്രകൾ. സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. കേരളത്തിൻ്റെയും കോൺഗ്രസിൻ്റെയും പ്രതീക്ഷകൾ തല്ലി തകർത്താണ് KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് VM സുധീരൻ ഒരു ദിവസം പടിയിറങ്ങിപ്പോയത്. സ്വന്തം മുന്നണിയുടെ ഭരണത്തെയും തിരുത്തുന്ന തിരുത്തൽ ശക്തിയായി പ്രവർത്തിച്ച KPCC അധ്യക്ഷനും സർക്കാരും അന്ന് വിരുദ്ധ ധ്രുവങ്ങളിൽ നിന്ന സന്ദർഭങ്ങൾ ധാരാളമായിരുന്നു. പ്രതിപക്ഷത്തിരുന്ന് പാർട്ടിയെ കൂടുതൽ മൂർച്ചയോടെ നയിക്കുന്നതിനിടയിലായിരുന്നു അപ്രതീക്ഷിതമായി പാർട്ടി അധ്യക്ഷ പദവി ഒഴിഞ്ഞത്. ആരോഗ്യപരമായ കാരണങ്ങളാൽ പദവിയിൽ തുടരുന്നത് ഉചിതമാവില്ലെന്നാണ് VM അന്ന് പറഞ്ഞതെങ്കിലും അത്ര ആരോഗ്യകരമല്ലാത്ത പലതും രാജിക്ക് പിന്നിൽ ഉണ്ടായിരുന്നു. പദവി വിട്ട് ഓടിപ്പോയതുപോലെയായിരുന്നു അന്നത്തെ രാജി. ഇത് കൃഷ്ണപുരം കൊട്ടാരം. സാമൂതിരി രാജവംശത്തിലെ ഇളയ തലമുറയിൽപ്പെട്ട മൂന്ന് സഹോദരങ്ങൾ, മൂന്ന് ആൺപുലികൾ. ഒത്തുചേരാത്ത കാന്തങ്ങളെ പോലെ ഈ മൂന്നും ജനിച്ചു വീണ നിമിഷം മുതൽ തമ്മിൽ ചേരാപാരകളായി. ചികിത്സയ്ക്ക് കുറച്ച് ദിവസങ്ങൾ കൂടി വേണ്ടിവരും എന്നുള്ളത് കൊണ്ടും വിശ്രമം ആവശ്യമായതുകൊണ്ടും ഡോക്ടർമാരുടെ ഉപദേശം അതാണ്. അതുകൊണ്ട് KPCC അധ്യക്ഷ പദവിയിൽ തുടരുന്നത് ഉചിതമല്ല. KPCC അധ്യക്ഷ പദവി ഒഴിയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എനിക്കെല്ലാം മനസ്സിലായടാ. ഏതായാലും എല്ലാവർക്കും പ്രത്യേകമായ നന്ദി ഒരിക്കൽ കൂടി. അല്ലെങ്കിൽ ഈ തല്ലിപ്പൊളി കമ്പനിയിലെ ജോലി ഞങ്ങൾക്ക് പ്രശ്നമല്ല. പക്ഷെ ഇന്ന് ഞങ്ങളുടെ ദേഹത്ത് തൊട്ടവനെയൊക്കെ ഇരുട്ടടി അടിച്ചില്ലെങ്കിൽ നോക്കിക്കോ. ഈ കമ്പനി ആറുമാസം പൊളിഞ്ഞ് നോറോണ കല്ല് പറിക്കും. പാർട്ടി പദവി ഒഴിഞ്ഞ് ചെറിയൊരു ഇടവേള എടുത്ത ശേഷം VM ശക്തമായി തിരിച്ചു വരുന്നതാണ് കണ്ടത്. പാർട്ടി വേദികളിലല്ലെന്നു മാത്രം, പൊതുജനകീയ പ്രശ്നങ്ങളിൽ പ്രതിപക്ഷ നേതാവിനെ വെല്ലുന്ന പ്രതിപക്ഷ നേതാവായി. പാർട്ടിയുടെയും മുന്നണിയുടെയും നിലപാടുകൾക്ക് കാത്തുനിൽക്കാതെ സുധീരൻജി സ്വന്തം പട നയിച്ചു. വിശ്രമിക്കാൻ പാർട്ടി പദവി ഒഴിഞ്ഞ സുധീരൻജി വിശ്രമമില്ലാതെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓടി നടക്കുകയാണ്. ഗെയിൽ പൈപ്പിടലിനെതിരെ നടന്ന സമരമാണ് സുധീരൻജി ആദ്യമായി ഏറ്റെടുത്തത്. പാർട്ടി ഏറ്റെടുത്തില്ലെങ്കിലും ഏതായാലും ഇവിടെ നടത്തുന്ന ഈ സമരം, ജനങ്ങൾ നടത്തുന്ന സമരം, ഇതൊരു രാഷ്ട്രീയ സമരമല്ല. രാഷ്ട്രീയ തലത്തിലുള്ളൊരു വേർതിരിവ് ഈ സമരത്തിനില്ല. ഇത് പാവങ്ങളായ സാധാരണക്കാരായ മനുഷ്യരുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരമാണ്. ആ സമരത്തെ ഞങ്ങൾ അനുകൂലിക്കുന്നു. ജനവികാരം മാനിക്കുന്ന സംവിധാനമാണ് UDF. ജനങ്ങളോടൊപ്പമാണ് UDF നിൽക്കുക. UDF ജനങ്ങളോടൊപ്പമാണ്. അങ്ങനെയൊന്നും ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. UDF സമരം ഏറ്റെടുക്കാൻ തീരുമാനിച്ചിട്ടൊന്നുമില്ല. ഇത് തദ്ദേശവാസികൾ നടത്തിയ സമരത്തെ ഗവൺമെന്റും പോലീസും ചേർന്ന് കൈകാര്യം ചെയ്ത രീതി അങ്ങേയറ്റം അപലപനീയമാണ്. നിലനിൽപ്പിന് വേണ്ടിയുള്ളവരുടെ സമരം അതാണ് ഇവിടെ കാണുന്നത്. ആ സമരത്തിൽ അവരോടൊപ്പമാണ്. UDF ഈ സമരം ഏറ്റെടുക്കുന്നൊരിടത്തും പറഞ്ഞിട്ടില്ല. സമരം ചെയ്യുന്ന UDF അല്ല, സമരം ചെയ്യുന്ന അതിനെ ഞങ്ങൾ രാഷ്ട്രീയമാക്കാനും ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ അവരും തമ്മിൽ, ജനങ്ങളും UDFഉം തമ്മിൽ വ്യത്യസ്തതകളില്ല. ജനങ്ങളോടൊപ്പമാണ്. അതൊരു ജനകീയ സമരമാണ്. ആ ജനകീയ സമരത്തെ തോക്കിൽ ലാത്തി ഉപയോഗിച്ച് അടിച്ചമർത്തിയപ്പോൾ ഞങ്ങൾ പ്രതിഷേധിച്ചു. അത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഞാൻ ആ തരത്തിലുള്ള ഒരു വാദപ്രതിവാദത്തിനൊന്നും എനിക്ക് യാതൊരു താല്പര്യമില്ല.
ഈ ജനകീയ പ്രശ്നങ്ങളിൽ നിന്നും ജനങ്ങളുടെ ജീവിത ദുരിതങ്ങൾ പരിഹരിക്കാനുള്ള അവരുടെ ശ്രമങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും ഒരു വ്യക്തിക്കും സാധ്യമല്ല. ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള യു ഡി എഫ് നേതാക്കൾക്കെതിരായ സോളാർ റിപ്പോർട്ട് സർക്കാർ പുറത്തുവിട്ടപ്പോൾ റിപ്പോർട്ടിനെ തള്ളിപ്പറയാൻ സുധീരനെ കിട്ടിയില്ല. പകരം അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് ഗൗരവമുള്ളതാണെന്ന് അർദ്ധഗർഭമായി പറഞ്ഞു വച്ചു. പാർട്ടി ഒറ്റക്കെട്ടാണ് ഈ കാര്യത്തിൽ ഞങ്ങൾ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി എടുത്തിട്ടുള്ള തീരുമാനമാണ്. ഇതിനെ ഈ നമ്മുടെ കോൺഗ്രസ് നേതാക്കളെ തെരുവിലേക്ക് എറിഞ്ഞു കൊടുത്ത് അവരെ തേജോവധം ചെയ്ത് കോൺഗ്രസിനെയും യു ഡി എഫിനെയും തകർക്കാനുള്ള ഗവൺമെൻറ്റിൻ്റെ ശ്രമത്തെ ഒറ്റക്കെട്ടായി നേരിടും. അതിന്റെ ഗൗരവം ഒന്നുകൂടി വർദ്ധിപ്പിക്കും. ഇത് ഗൗരവമുള്ളതല്ലേ? അല്ലേ? ഞാൻ ചോദിച്ചോട്ടെ, ഞാനൊരു പത്രസമ്മേളനം വെച്ചാൽ ഇതിന്റെ പകുതി പേര് ഇവിടെ വരുമോ? ഇത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. അതിന്റെ ഗൗരവം ഒന്നുകൂടി വർദ്ധിപ്പിക്കും. ഏത് ചേട്ടൻ ചൂടാണെന്നല്ല എനിക്കറിയാം, ടോണല്ലേ. ഇത് ഞാൻ ശരിക്കും ചൂടായതാണ്. സുധീരൻ പറഞ്ഞ 100% ശരിയാണ്, വളരെ ഗൗരവമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഇന്ന് രാവിലെ പാർലമെന്ററി പാർട്ടി കൂടി, വൈകുന്നേരം ഞങ്ങൾ പാർലമെന്ററി പാർട്ടി കൂടി, ഇപ്പം ഞങ്ങൾ ഉണ്ടായിരുന്നവരെല്ലാം കൂടി ചർച്ച ചെയ്തു. വളരെ ഗൗരവമുള്ള ഒരു വിഷയമായിട്ട് തന്നെയാണ് എടുക്കുന്നത്. നിരപരാധികളായ ഞങ്ങളുടെ നേതാക്കന്മാർക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത് പിന്നെ നിസ്സാരമായ കാര്യമാണ്, വളരെ ഗൗരവമുള്ള കാര്യമാണ്. തോമസ് ചാണ്ടിക്കെതിരായ കയ്യേറ്റ വിവാദം വന്നപ്പോൾ സ്ഥലം സന്ദർശിച്ച് വസ്തുത അന്വേഷണത്തിന് സുധീരൻജി കുട്ടനാടൻ കായൽ പ്രദേശത്ത് എത്തി. പാർട്ടി നിയോഗിച്ചതൊന്നുമല്ല, വണ്ടിക്കൂലിക്ക് സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തുള്ള ഏകാന്ത യാത്രകളിൽ ഒന്ന്. വിശ്രമം ആവശ്യമായതുകൊണ്ടും ഡോക്ടർമാരുടെ ഉപദേശം അതാണ്. വിക്രം, you not the distance between two bodies. Dummy to dummy 4 feet. Dummy to the wall. First dummy to the wall 12.5 feet. ഇതു പോലെ കടന്ന സ്ഥലമാണ്, പുരയിടമാണെന്നാണ് ചാണ്ടി പറയുന്നത്. എന്ത് പുരയിടം? എന്തെല്ലാം ന്യായങ്ങൾ പറഞ്ഞാലും മന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിയായതിന് ശേഷം നിയമലംഘനം നടന്നിരിക്കുന്നു, മന്ത്രിയാകുന്നതിന് മുമ്പ് നിയമലംഘനം നടന്നിരിക്കുന്നു. അതായത് ധനശക്തിയും അധികാരശക്തിയും ഉപയോഗിച്ചുകൊണ്ട് സർവ നിയമങ്ങളെയും നിയമവ്യവസ്ഥയെയും വെല്ലുവിളിച്ചുകൊണ്ട് എന്തും ചെയ്യാമെന്നുള്ള ഹുങ്കാണ് ഈ നിലയിൽ കാര്യങ്ങൾ കൊണ്ടുപോകാൻ ഇടവരുത്തിയിട്ടുള്ളത്. കീഴാറ്റൂരിലെ വയൽക്കിളികളെ സന്ദർശിക്കാൻ പോയ കോൺഗ്രസ് സംഘവും യു ഡി എഫും ഇതുവരെ നിലപാട് പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ സുധീരൻജി വയൽക്കിളികളുടെ സംരക്ഷകനായി. നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്തവർക്ക് ഏതറ്റം വരെയും പോയി ചിലത് നേടാനാവും എന്നായിരുന്നു ഇതേക്കുറിച്ച് ഒരു കോൺഗ്രസ് നേതാവിൻ്റെ പ്രതികരണം. വിശ്രമം ആവശ്യമായതുകൊണ്ടും ഡോക്ടർമാരുടെ ഉപദേശം അതാണ്. ഞാൻ ഈ സമരത്തെ വളരെ ശ്രദ്ധയോടുകൂടി നിരീക്ഷിക്കുകയായിരുന്നു. സാർ, ഇതാണ് വഴി. അകത്തേക്കുള്ള വഴി ഇതാണ്. സീഡുകളുടെ വഴി ഏതാണെന്ന് സീഡുകൾക്കറിയാം. യെസ്. വിക്രം, മാർക്കറ്റ്. സീ ദ ഡിഫറൻസ്. വിക്രം, ഡമ്മി ടു ദ വാൾ. എന്തോന്നടാ ഇതൊക്കെ പാണക്കേട്. യഥാർത്ഥ വികസന വിരോധികൾ ആരാണ്? യഥാർത്ഥ വികസന വിരോധികൾ കുടിവെള്ളം മുട്ടിക്കുന്നവരാണ്. യഥാർത്ഥ വികസന വിരോധികൾ അന്നം മുടക്കുന്നവരാണ്. കണ്ണൂർ കരുണ മെഡിക്കൽ പ്രവേശനത്തിൽ ബിൽ കൊണ്ടുവരാൻ സർക്കാരിനൊപ്പം പ്രതിപക്ഷവും കൈകോർത്തപ്പോൾ സുധീരൻജി കരുണയില്ലാതെ തിരിഞ്ഞു വെട്ടി.
പാപഭാരം സർക്കാരിനു മാത്രമല്ല പ്രതിപക്ഷത്തിനുമെന്ന് പുറത്ത് നിലപാടെടുത്തു. നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയ. കോൺഗ്രസും സ്വീകരിച്ച നിലപാടിനു വിരുദ്ധമായ സമീപനമാണ് ഇന്നലെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്നുള്ളത് വളരെ ഖേദകരമാണ്. തെറ്റായ ഒരു നടപടിയാണ്. ഇവരെന്തൊരു തോൽവിയാ. ജനങ്ങളോടൊപ്പം നിന്ന് സർക്കാരിൻ്റെ തെറ്റായ പ്രവർത്തനങ്ങളെ തുറന്നു കാണിക്കാൻ ബാധ്യതപ്പെട്ട, അത് ജനമധ്യത്തിൽ തുറന്നു കാണിക്കേണ്ട പ്രതിപക്ഷം. പ്രതിപക്ഷം മുൻകാലങ്ങളിൽ എടുത്തു പോന്നിട്ടുള്ള നിരന്തരമായ സമീപനങ്ങൾക്ക് വിരുദ്ധമായി മാനേജ്മെൻറ്റുകളുടെ ഈ കൊള്ളയ്ക്ക് കൂട്ടുനിന്ന സർക്കാരിനെ പിന്തുണച്ച നടപടി പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള വലിയൊരു വിജയമാണ്. ഭരണപക്ഷവും പ്രതിപക്ഷവും കൂടി അംഗീകരിച്ചു കൊണ്ടെടുത്തിട്ടുള്ള ഒരു നിയമനിർമ്മാണമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. കേരളത്തിന് അപമാനകരമായ ഇതുപോലെ ഒരു നിയമനിർമ്മാണത്തിന് കേരള നിയമസഭ സാക്ഷ്യം വഹിച്ചത്. അതിന് പ്രതിപക്ഷം കൂടി അതിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു, പങ്കാളിയായി എന്നുള്ളതാണ്. യാതൊരു ന്യായീകരണവും അതിനകത്ത് ഇല്ല. നീ നിന്റെ ഫ്രണ്ട്സിനെ കുറിച്ച് പറഞ്ഞു തന്നൊക്കെ കൊള്ളാം. ഓ താങ്ക് യു അങ്കിൾ. അതൊരു നല്ല സുഹൃത്തിന് ചേരുന്ന കാര്യമല്ല. സുഹൃത്തുക്കൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത് അവരോട് നേരിട്ട് പറയണം, അല്ലാതെ അത് മറ്റുള്ളവരോട് പറഞ്ഞു നടക്കരുത്. ഇങ്ങനെയുള്ളവരെ ഞങ്ങളുടെ കാലത്ത് പാര എന്നാണ് പറയുന്നത്. ഓഹോ, ഇപ്പൊ അതിനെന്താ പറയുക? ഐ തിങ്ക് അങ്കിൾ ഇപ്പോഴും അതിന് പാരാന്ന് തന്നെ പറയുക. വികസന വിരോധി എന്ന വിളിപ്പേര് വരുന്നത് പോലും സുധീരനെ പിന്തിരിപ്പിക്കുന്നില്ല. കീഴാറ്റൂരിൽ നിന്ന് മടങ്ങി വന്നതേയുള്ളൂ. ദേശീയപാതാ വികസനത്തിന് സ്ഥലമേറ്റെടുക്കുന്നതിനെതിരെ നടക്കുന്ന സമരത്തിന് പിന്തുണയുമായി വീണ്ടും മലപ്പുറത്തെത്തി. വിശ്രമമില്ലാത്ത യാത്രകൾ. വിശ്രമം ആവശ്യമായതുകൊണ്ടും ഡോക്ടർമാരുടെ ഉപദേശം അതാണ്. ഈ ഫോട്ടോയ്ക്ക് ഒരു അടിക്കുറിപ്പ് എഴുതിക്കോളൂ. നൊമ്പരത്തിൽ ഒരു സാന്ത്വനം. ഇതൊരു സംഘടനയുടേതല്ല, ഈ സമരം ജനകീയ സമരമാണ്. സാർ ഇവിടെ എത്താൻ സന്നദ്ധനായത് തന്നെ ഈ സമരത്തിന്റെ വിജയ ഇത്രയധികം സമയം ഒരു നേതാവും ഈ ഇരകളോട് ഈ വേദനിക്കുന്നവരോട് സംസാരിക്കാൻ സന്നദ്ധമായിട്ടില്ല. ഇത്രയും കൊടിയ ചൂടിലിരുന്ന് കൊണ്ട് അങ്ങ് സംസാരിക്കാൻ സന്നദ്ധമായത് തന്നെ ഭരണത്തിന്റെ ആളല്ല, പ്രതിപക്ഷത്തിന്റെ ആളുമല്ല സാർ, സാർ ജനങ്ങളുടെ ആളാണ്. പാവങ്ങളുടെ വികാരമേറ്റ് വാങ്ങുന്ന നേതാവ് എന്നതിന് തെളിവാണ്. വിശ്രമം ആവശ്യമായതുകൊണ്ടും ഡോക്ടർമാരുടെ ഉപദേശം അതാണ്. വക്രദൃഷ്ടിയിൽ ഇനി ഇടവേളയാണ്. കൊലയാളി പോലീസിനെ കാണാം ഇടവേളയ്ക്ക് ശേഷം. കേരളത്തിൽ പോലീസ് പിടിച്ചുകൊണ്ടുവരുന്നവരാരും തിരിച്ച് ജീവനോടെ വരുന്നില്ല. നീ ഓർത്തോ, ഇറങ്ങാത്ത രീതിയിൽ തന്നെ ഞാൻ പൂട്ടിക്കളയും. എനിക്ക് പോലീസിലെ പണി മനസ്സിലായിട്ടില്ല. പോലീസ് അതിക്രമം ഒരു കസ്റ്റഡി മരണത്തിൽ എത്തി നിൽക്കുന്നു. വി ഐ പി വാഹനത്തിന് സൈഡ് കൊടുത്തില്ലെങ്കിൽ മൂക്കിടിച്ച് പരത്തും, വാഹനം കൈകാണിച്ചാൽ നിർത്തിയില്ലെങ്കിൽ എറിഞ്ഞു വീഴ്ത്തും. പ്രതിയായി പോലീസ് സ്റ്റേഷനിൽ കയറിയാൽ തിരികെ വീട്ടുകാർക്ക് കിട്ടുക മൃതദേഹമായി. എന്നിട്ട് നാം പോലീസിനെ വിളിക്കുന്നത് ജനമൈത്രി പോലീസ് എന്ന്. പോലീസുകാർക്ക് മുഖ്യമന്ത്രിയും ഡി ജി പിയും ട്യൂഷൻ കൊടുത്തിട്ടും നന്നായില്ല എന്നാണ് വരാപ്പുഴയിൽ ശ്രീജിത്ത് എന്ന യുവാവിൻ്റെ കസ്റ്റഡി മരണം സൂചിപ്പിക്കുന്നത്. വെള്ളം ചോദിച്ചാൽ കൊടുക്കാൻ പെറ്റമ്മയെ പോലും അനുവദിക്കാത്ത വിധമായിരുന്നു വരാപ്പുഴയിൽ പോലീസിൻ്റെ ക്രൂരകൃത്യം. പ്രിയമുള്ള നാട്ടുകാരെ, നിങ്ങൾ എല്ലാവരുടെയും പ്രോത്സാഹനത്തോട് തുടങ്ങട്ടെ. മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് ഒഴിയണം. കേരളത്തിൽ പോലീസ് പിടിച്ചുകൊണ്ടുവരുന്നവരാരും തിരിച്ച് ജീവനോടെ വരുന്നില്ല. എടോ മുന്നൂറ്റി പതിനാറേ, അവനെ ഇങ്ങോട്ട് ഇറക്ക. യവനെല്ലാം കൂടെ ഇപ്പം പാപ്പച്ചിയെ നിയമം പഠിപ്പിച്ച് ചൊലത്താൻ വന്നതാ. സ്റ്റേഷനുകൾ കൊലക്കയങ്ങളായി മാറുകയാണ്. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ശേഷം നടക്കുന്ന ആറാമത്തെ ലോക്കപ്പ് കൊലപാതകമാണിത്. നീ ബോംബെയില് എവിടെയാണെന്നാ പറഞ്ഞത്? ഞാൻ ബോംബെ കണ്ടിട്ടുമില്ല. കണ്ടിട്ടില്ല. ഇപ്പൊ കഴിഞ്ഞ രണ്ടു വർഷമായി പിണറായി ഗവൺമെന്റിന്റെ ഭരണത്തിൽ പോലീസ് ആരെ കസ്റ്റഡിയിലെടുത്താലും
ജീവനോടുകൂടി അവൻ്റെ അവനെ തിരിച്ചു കിട്ടുന്ന അവസ്ഥയില്ല. പണി ഞാൻ കാണിച്ചുതരാം, കുറച്ചു നേരമായി കളിപ്പിക്കാൻ തുടങ്ങിയിട്ട്. നീ ഓർത്തോ, ഇറങ്ങാത്ത രീതിയിൽ തന്നെ ഞാൻ പൂട്ടിക്കളയും. എനിക്ക് പോലീസിന്റെ പണി മനസ്സിലായിട്ടില്ല. നല്ല നിലക്കാണ് എല്ലാവരും രീതിനിർവഹണം നടത്തുന്നത്. എന്നാൽ അപൂർവം ചിലരെങ്കിലും തെറ്റായ വഴിക്ക് വശംവദരായി പോകുന്നു. ഇമ്മാതിരി ടീമിന് എന്റെ കൈ കിട്ടിയ ഞാടി നല്ല ഇടി. അടുത്ത കാലത്ത് പോലീസ് പൊതുജനങ്ങളോട് മാന്യമായി പെരുമാറാൻ അവർക്ക് ക്ലാസ് കൊടുക്കുന്നു എന്നൊക്കെ പത്രത്തിൽ കണ്ടു. ഈ പോലീസിലെ ക്രിമിനലുകൾക്ക് എന്തെങ്കിലും ക്ലാസ് കൊടുത്തിട്ട് കാര്യമുണ്ടോ? എല്ലാ പോലീസുകാരും ശ്രദ്ധിക്കുക, പൊതുജനങ്ങളോടായാലും പ്രതികളോടായാലും മാന്യമായ സഭ്യമായ ഭാഷയിൽ സംസാരിക്കുക. അവന്റെ ഒരു കോബ്ര, കിങ് കോബ്ര. പോലീസുകാരുടെ കിക്കിന് താഴെ കിടക്കുന്ന മോൾ കൊണ്ടുവരാൻ സാധിക്കുന്നുള്ളു. നേരത്തെ തന്നെ അദ്ദേഹത്തിന് വയറ്റിന് അസുഖമായിരുന്നു. അങ്ങനെയുള്ള ഒരാളിന്റെ വയറ്റിൽ കയറി നിന്നല്ലേ ചവിട്ടിയത്? അയാളെ കുടൽമാലകൾ പുറത്തു വന്നു എന്നൊക്കെയാണ് പത്രവാർത്തകൾ കണ്ടത്. പോലീസ് പ്രതികളെ കസ്റ്റഡിയിൽ എടുക്കുമ്പോൾ പാലിക്കേണ്ട ഈ സുപ്രീം കോടതിയുടെ ഗൈഡ് ലൈൻസ് പാലിക്കാതെ ഈ മൂന്നാം മുറ ഉപയോഗിക്കുക എന്ന് പറയുന്നത്, ഒരു സ്ഥലത്ത് വരുമ്പോൾ മറു സ്ഥലത്ത് അത് ആവർത്തിക്കാതിരിക്കാൻ മാതൃകാപരമായ നടപടിയെടുക്കണ്ടേ? അത് പിന്നെ ഞാൻ ഒരുത്ത മാത്രം വിചാരിച്ചാൽ മതിയോ? കൂടെയുള്ള കോന്തന്മാരും കൂടെ വിചാരിക്കണ്ടേ? ഒരു ബാച്ച് ഇറങ്ങിയവര് ഏതെങ്കിലും ഒരു സ്ഥലത്തൊരു പ്രശ്നം ഉണ്ടായി, ഒരു ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു തെറ്റായ പെരുമാറ്റം ഉണ്ടായി, അല്ലെങ്കിൽ ഒരു അതിക്രമം കാണിച്ചു ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, അപ്പൊ ആദ്യം ചോദിക്കുന്ന ചോദ്യം ഇപ്പോ അയാളെ ബാച്ച് ഏത് വർഷമാണ്, ആ വർഷത്തിൽ ഇറങ്ങിയ ആൾ എല്ലാ കുഴപ്പക്കാരാണെന്നാണ് പൊതുവിൽ പറയുന്നത്. അങ്ങനെ ഒരു അവസ്ഥയില്ല. അപ്പൊ നമ്മുടെ പരിശീലനത്തിന് എന്തോ ഒരു പ്രശ്നം അതിലടങ്ങിയെന്നാണ്. ഇത് ഇന്നലെ പോലീസ് ഉദ്യോഗസ്ഥർക്കെല്ലാം മനസ്സിലായിട്ടുള്ള കാര്യമാണ്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള മാറ്റം പോലീസ് ട്രെയിനിങ്ങിലും വേണം എന്ന നിലപാട് പൊതുവിൽ ഉണ്ടായിട്ടുണ്ട്. This uniform. പൊതുഖജനാവിന്ന് പണമുടക്കി സർക്കാർ ഇതിങ്ങനെ ഇസ്ത്രീയിട്ട് സ്തംഭം കുത്തി തരുന്നത് ദാ ഇവരെ പോലെയുള്ള പട്ടിണിപ്പാവങ്ങളെ നടുറോട്ടിലിട്ട് ചവിട്ടിപ്പിഴിഞ്ഞ് കുത്തിക്കവർച്ച നടത്താനല്ല, സംരക്ഷിക്കാൻ. ജനങ്ങളുടെ സ്വത്തും ജീവനും സ്വൈര്യ ജീവിതവും സംരക്ഷിച്ച് പിടിക്കാൻ, അതാണ് പോലീസ്. അതാവണമെടാ പോലീസ്. വീണ്ടും ഇടവേള, മണി ആശാന്റെ ശാസ്ത്രീയ ചിന്തകൾ. പിന്നെ ഗണപതിയുടെ കഴുത്തറത്ത് മാറ്റി, ഗണപതി ഹിന്ദു പുരാണം അനുസരിച്ച് ഗണപതി ധിക്കാരിയായിരുന്നു. അവിടെ അദ്ദേഹത്തിന്റെ കഴുത്തറത്ത് മാറ്റിയിട്ട് ഒരു കുട്ടിയാനയുടെ തല. സമൂഹത്തിൽ ശാസ്ത്രീയ ചിന്തകൾക്ക് പകരം പൊട്ടത്തരങ്ങൾ എഴുന്നള്ളിക്കുന്നതിനെതിരെ പ്രതികരിക്കുകയാണ് മന്ത്രി മണിയാശാൻ. മയിലിന്റെ കണ്ണീരും ഗോമൂത്രത്തിന്റെ വിശിഷ്ട ഗുണവും പ്ലാസ്റ്റിക് സർജറിയും പുഷ്പക വിമാനവും ശാസ്ത്രീയ സോഷ്യലിസത്തിന്റെ യുക്തി ചിന്തയുടെ കണ്ണിലൂടെ നോക്കിക്കാണുകയാണ് മണിയാശാൻ. പണ്ട് പരമശിവൻ പിന്നെ ഗണപതിയുടെ കഴുത്തറത്ത് മാറ്റി, ഗണപതി ഹിന്ദു പുരാണം അനുസരിച്ച് ഗണപതി ധിക്കാരിയായിരുന്നു. അവിടെ അദ്ദേഹത്തിന്റെ കഴുത്തറത്ത് മാറ്റിയിട്ട് ഒരു കുട്ടിയാനയുടെ തല അറുത്ത് പിടിപ്പിച്ചു എന്നാണ് പുരാണം പറയുന്നത്. മനസ്സിലായില്ലേ? അതെല്ലാം പ്ലാസ്റ്റിക് സർജറിയാണെന്നൊക്കെ പറഞ്ഞു നടന്ന് ആളുകളെ മുഴുവൻ കൊഞ്ഞനം കുത്തിക്കുന്ന പണിയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. പുഷ്പക വിമാനം ഉണ്ടായിരുന്നു, വിമാനം ഉണ്ടായിരുന്നു എന്ന് ഇതൊക്കെയാണ് ഇപ്പൊ പഠിപ്പിച്ചോണ്ടിരിക്കുന്നത്. ആരെയാ പഠിപ്പിക്കുന്നത്? ശാസ്ത്രകാരന്മാരെ. ശാസ്ത്രം അത്രയും പുരോഗമിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ, ടെക്നോളജി അത്രയും വളർന്ന സാഹചര്യത്തിൽ ഒരു കൂട്ടം ആളുകൾ ശാസ്ത്രകാരന്മാരെ എല്ലാം വിളിച്ചിരുത്തി പണ്ടത്തെ കൊല്ലാപ്പ്, പണ്ടത്തെ ഇതിഹാസവും അതെല്ലാം രാമായണത്തിലും മഹാഭാരതത്തിലും പറയുന്ന കാര്യം പറഞ്ഞ് മനുഷ്യനെ വഴി ചുറ്റിക്കുന്ന നിലപാടിലേക്കാണ് ഇപ്പൊ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതോടെ ഇന്നത്തെ വക്രദൃഷ്ടി സമാപിക്കുന്നു. വീണ്ടും നാളെ ഇതേ സമയം. നന്ദി, നമസ്കാരം.